നമസ്കാരം. മറുനാടൻ മലയാളിയുടെ തത്സമയ വാർത്താ സംപ്രേഷണത്തിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയുമായിട്ടാണ് മറുനാടൻ മലയാളി ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത്. 22-കാരിയായ ഒരു പെൺകുട്ടിയുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു എന്നതിനെ തുടർന്ന് ആ പെൺകുട്ടി വെഞ്ഞാറമ്മൂട് പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയപ്പോൾ പോലീസ് ആ പരാതി അവഗണിച്ച് പെൺകുട്ടിയെ 3 മണിക്കൂറിലധികം പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി എന്ന ഒരു പോലീസിന്റെ മാനസികമായി പിടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ക്രൂരതയുടെ വാർത്തയാണ് ഞങ്ങൾ പുറത്തുവിടുന്നത്. 22-കാരിയായ പെൺകുട്ടിയുടെ ഫേസ്ബുക്കിലെ ചിത്രം ഹരീഷ് എന്ന പ്രൊഫൈലിലുള്ള ഒരാൾ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കുകയും അത് അശ്ലീല ചിത്രത്തിലേക്ക് മോർഫ് ചെയ്ത് തല കൂട്ടിച്ചേർത്ത് അത് ആ പെൺകുട്ടിയുടെ ഫോൺ നമ്പർ മൊബൈൽ നമ്പർ അടക്കം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു എന്ന ഒരു പരാതിയുമായിട്ടാണ് പെൺകുട്ടി അവിടെ എത്തിയത്. പെൺകുട്ടി ആത്മഹത്യയുടെ വക്കീലായിരുന്നു. സുഹൃത്തുക്കൾ ഏറെ ആശ്വസിപ്പിച്ചതിന് ശേഷമായിരുന്നു ഈ പെൺകുട്ടിയെ പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞുവിട്ടത്. പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി 3 മണിക്കൂറോളം പെൺകുട്ടി അവിടെ കാത്തിരുന്നു. 3 മണിക്കൂറിന് ശേഷം മറുനാടൻ മലയാളിയിൽ നിന്നും ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് ബന്ധപ്പെട്ടതിന് ശേഷമാണ് CI അവിടെ സ്ഥലത്തെത്തി ഈ പെൺകുട്ടിയുടെ പരാതി സ്വീകരിച്ചതും പരാതിയിൽ മൊഴി രേഖപ്പെടുത്തിയതും. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇത്. ഈ പെൺകുട്ടി ഏറെ നാളായി സോഷ്യൽ മീഡിയയിൽ കൂടി ഒരു ആളെ പരിചയപ്പെട്ടിരുന്നു. അയാൾ ഫേസ്ബുക്കിൽ ഫ്രണ്ടായിരുന്നു. അയാൾ നിരവധി തവണ ഈ പെൺകുട്ടിയെ മെസ്സേജ് അയച്ച് വിവാഹ അഭ്യർത്ഥന നടത്തി. ഈ വിവാഹം കഴിക്കാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ പല വിധത്തിൽ ഞാൻ ദ്രോഹിക്കും എന്ന് ആ പെൺകുട്ടിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഏതറ്റം വരെയും അവൻ പോകും എന്ന് ഈ പെൺകുട്ടിയോട് ഭീഷണി മുഴക്കിയിരുന്നു. ഇതിനെ തുടർന്നിട്ടാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇയാൾ ഈ പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് മോർഫ് ചെയ്ത് ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ മൊബൈൽ നമ്പർ അടക്കമായിരുന്നു പ്രചരിപ്പിച്ചിരുന്നത്. ഇതിനെ തുടർന്നിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഈ പെൺകുട്ടി വെഞ്ഞാറമ്മൂട് പോലീസ് സ്റ്റേഷനിലെത്തി. അതിന് തൊട്ടു മുമ്പ് ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് ഈ പെൺകുട്ടി ഇക്കാര്യം ഈ പരാതി പറയുകയും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ വെഞ്ഞാറമ്മൂട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അവിടെ CIയുടെ മുന്നിലെത്തി ഈ പരാതി നൽകാൻ ഇവർ ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് പെൺകുട്ടി സ്റ്റേഷനിലെത്തി. സ്റ്റേഷനിലെത്തിയതിന് ശേഷം 3 മണിക്കൂറോളം പെൺകുട്ടി അവിടെ കാത്തിരുന്നു. ഈ കാത്തിരിപ്പിനിടയിലാണ് ഈ പെൺകുട്ടി നമ്മുടെ മറുനാടൻ മലയാളിയിലേക്ക് വിളിച്ച് നമ്മളോട് ഈ ഒരു വിഷമം പറഞ്ഞത്. തുടർന്ന് ഞങ്ങൾ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുകയായിരുന്നു. പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ GD ചാർജിനോട് ഇക്കാര്യം വിളിച്ച് അന്വേഷിച്ചതിനെ തുടർന്ന് GD ചാർജ് ഈ പെൺകുട്ടിയെ വഴക്ക് പറയുകയാണ് ഉണ്ടായി എന്നാണ് ഈ പെൺകുട്ടി അല്പം മുമ്പ് നമ്മളോട് വെളിപ്പെടുത്തിയത്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം മീഡിയയിൽ അറിയിച്ചത്? ഇത് വളരെ വലിയ കുഴപ്പമുണ്ടാകും. നിങ്ങൾക്ക് ഇത് വലിയ രീതിയിൽ നിങ്ങളുടെ ഭാവി ഇത് ബാധിക്കും. ഇത് ഞങ്ങളുടെ കയ്യിൽ നിൽക്കില്ല എന്ന തരത്തിലുള്ള ഒരു ഭീഷണി മുടക്കുന്ന തരത്തിലായിരുന്നു പെൺകുട്ടിയോട് ഈ പോലീസുകാർ പ്രതികരിച്ചത്. ഇന്ന് രാവിലെ മുതലാണ് ഈ പെൺകുട്ടിയുടെ ഫോണിലേക്ക് നിരവധി കോളുകൾ വന്നത്. ഇതിലൊരു കോൾ എടുത്തപ്പോഴാണ് പെൺകുട്ടി ഈ വിവരം അറിയുന്നത്. പെൺകുട്ടിയുടെ ചിത്രം വളരെ മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു എന്നുള്ളത്. ഇതിനെ തുടർന്നിട്ട് പെൺകുട്ടി സുഹൃത്തുക്കളോട് ഇക്കാര്യം പറയുകയും എത്രയും വേഗം സ്റ്റേഷനിൽ ബന്ധപ്പെടാൻ അവർ ആവശ്യപ്പെടുകയുമായിരുന്നു. എന്നാൽ പെൺകുട്ടി ആകെ തകർന്ന് ഇരിക്കുക, മാനസികമായി തകർന്നിരിക്കുകയായിരുന്നു. ആത്മഹത്യയുടെ വക്കീലായിരുന്നു എന്ന് സുഹൃത്തുക്കളോട് പറഞ്ഞു. എന്നാൽ സുഹൃത്തുക്കൾ വളരെ ആശ്വസിപ്പിച്ചു. അതിനുശേഷം വെഞ്ഞാറമ്മൂട് പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞു യായിരുന്നു. ഈ സ്റ്റേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിന് ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് പെൺകുട്ടി സഹായം അഭ്യർത്ഥിച്ചിരുന്നു. അതിനെ തുടർന്നിട്ട് ഇവരാണ് നിർദ്ദേശിച്ചത് വെഞ്ഞാറമ്മൂട് CIയുടെ മുമ്പിൽ ഈ ഒരു പരാതിയുമായി എത്താൻ. എന്നാൽ പരാതിയുമായി എത്തിയിട്ട് 3 മണിക്കൂറിന് ശേഷമാണ് പോലീസ് ഈ ഒരു പരാതി സ്വീകരിച്ച് മൊഴിയെടുക്കാൻ തയ്യാറായത്. സോഷ്യൽ മീഡിയ വഴി പീഡനം നേരിട്ടിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ സഹായവും ലഭ്യമാക്കാതെ അവർ മാനസികമായി പീഡിപ്പിക്കുകയായിരുന്നു. പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ മണിക്കൂറുകളോളം ഇരുന്ന് കരയുകയായിരുന്നു. ഇതിനുശേഷമാണ് ആരോ ഈ പെൺകുട്ടിയോട് അടുത്ത് ചെന്നിട്ട് ആശ്വസിപ്പിച്ചതിന് ശേഷം മറുനാടൻ മലയാളിയുടെ നമ്പർ കൊടുക്കുന്നത്. അതിനെ തുടർന്നാണ് പെൺകുട്ടി നമ്മളെ വിളിച്ചിട്ട് ഇക്കാര്യം അറിയിക്കുന്നത്. തുടർന്ന് ഈ പെൺകുട്ടി പരാതിയുടെ വിശദാംശങ്ങൾ നമുക്ക് വാട്സപ്പ് ചെയ്യുകയായിരുന്നു. ഇതിനെ തുടർന്നിട്ട് ഞങ്ങൾ CIയെ വിളിച്ചു. തൊട്ടു മുമ്പ് പോലീസ് അധികാരികളെയും അതിന് മുകളിലുള്ള അധികാരികളെയും വിളിച്ച് ഞങ്ങൾ ഈ വിവരങ്ങൾ ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് ഈ ഒരു വാർത്ത നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ അവതരിപ്പിച്ചത്.